നമസ്കാരം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മഴ കനത്തിരിക്കുകയാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ കാര്യങ്ങൾ നേർ വിപരീതവുമാണ്. കടുത്ത ചൂടിൽ വെന്തു ഉരുകുകയാണ് ഉത്തരേന്ത്യ. ആറാംഘട്ട് വോട്ടെടുപ്പ് നടക്കുന്ന മെയ് 25 ശനിയാഴ്ച ഡൽഹിയിൽ അതിശക്തമായിരിക്കും താപനിലയെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഡൽഹിയിലെ 7 സീറ്റിലെയും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശനിയാഴ്ചയാണ്. ശക്തമായ ഉഷ്ണതരംഗത്തിൽ ഡൽഹി വിറയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത ചൂടിൽ പോളിംഗ് കുറയാനുള്ള സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ടിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൂടിനെ നേരിടാനുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ശനിയാഴ്ച താപനില 45 ഡിഗ്രി കടക്കുമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് വെതർ പ്രവചിക്കുന്നത്. ഡൽഹി നഗരത്തിൽ 2627 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. കനത്ത ചൂട് മുൻനിർത്തി പോളിംഗ് ബൂത്തുകളിൽ എയർ കൂളറുകൾ, മിസ്റ്റ് ഫാനുകൾ, തണുത്ത വെള്ളം, തണലുള്ള വെയിറ്റിംഗ് ഏരിയകൾ എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും നടത്തിയെങ്കിലും ചൂട് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണമായും ഇത് മാറിയേക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം കാറ്റിൻ്റെ ദിശ മാറിയതുകൊണ്ട് ഹരിയാനയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലുണ്ടാവാനും സാധ്യതയുണ്ട്. എന്നാൽ മഴയുണ്ടാകില്ല. ഉഷ്ണതരംഗം ഉണ്ടാവാനുള്ള സാധ്യത മുന്നിലെടുത്ത് കരുതിയിരിക്കണമെന്നാണ് നിർദ്ദേശം. ശക്തമായ ഉഷ്ണതരംഗങ്ങൾ വരും ദിവസങ്ങളിലും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ തുടരും. മധ്യപ്രദേശിലും ഗുജറാത്തിലും അടുത്ത 5 ദിവസം ചുട്ടുപൊള്ളുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ചൂടിനെ തുടർന്ന് പലർക്കും അസുഖങ്ങൾ വരാനും അതുപോലെ സൂര്യതാപമേൽക്കാനും സാധ്യതയുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, പശ്ചിമ UP എന്നിവിടങ്ങളിൽ അതിതീവ്രമായിരിക്കും താപനില. ഇവിടെ കൂടുതൽ ശക്തമായി ചൂട് അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ മെയ് 25 വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിയാനയിലും ഡൽഹിയിലും പഞ്ചാബിലെ ചില ഭാഗങ്ങളിലും ഇതിനോടകം കനത്ത ഉഷ്ണതരംഗം അനുഭവപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 15 മുതൽ ഗുജറാത്ത് മേഖലയിൽ അതിതീവ്രമായ ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത്. സൗരാഷ്ട്ര കച്ച് മേഖലയിലും താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.